നമസ്കാരം ഫ്രണ്ട്സ്, ഫാൻറ്റസി ക്രിക്കറ്റ് മന്ത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ആക്ച്വലി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫാൻറ്റസി ടിപ്സോ ഫാൻറ്റസിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ അല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം എല്ലാവരും കൊറോണയുടെ കാര്യത്തിൽ വേണ്ടി പേടിച്ചിരിക്കുകയെന്ന ഒരവസരമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫാൻറ്റസി പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാച്ചസും ഇല്ല. ഡ്രീം ഇലവനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു മാച്ചസും ഇല്ല. ഇപ്പം നീ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റാൻഡമായിട്ട് ഏതെങ്കിലും T10 അങ്ങനത്തെ സംഭവങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഉപദേശം ഇതാണ്, ഈ ഒരു ടൈം നിങ്ങൾ ഫ്രണ്ട്സിനൂടെ അല്ലെങ്കിൽ ഫാമിലീസിനൂടെ എൻജോയ് ചെയ്യുക. കാരണം ഈ ഒരു ടൈം ഒരിക്കലും നീ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷേ വീട്ടിനുള്ളിൽ മാത്രം സേഫ് ആയിട്ടിരിക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെൻറ് റൂൾസിനെ ഫോളോ ചെയ്യുക. പിന്നെ എന്താ പറയുക, ഈ റാൻഡമായിട്ടുള്ള മാച്ചസ്, ഈ റാൻഡമായിട്ടുള്ള മാച്ചസ് ഇവർ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കമ്പനിയല്ലേ, അവർക്ക് പ്രോഫിറ്റ് വേണ്ടേ? പിന്നെ നമ്മൾ അഡിക്റ്റായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കിത് നിർത്താൻ പറ്റത്തില്ല. അവരിതും ഇത് തന്നെ വീണ്ടും കളിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മാച്ചസ് കൊണ്ടുവരുന്നത്. കാരണം ഇതൊക്കെ ഗള്ളി മാച്ചസ്സാണ്, യാതൊരു ഇൻഫർമേഷനും ഇല്ല. ചിലപ്പോൾ ടിപ്പിക്കൽ ബെറ്റിംഗ് നടന്നിട്ടുള്ളതായിരിക്കാം, ടിപ്പിക്കൽ ഫിക്സിംഗ് നടന്നിട്ടുള്ളതായിരിക്കാം. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് എന്തിനുള്ളതാണ്. അപ്പോൾ ബെറ്റർ ഇത് ഇങ്ങനത്തെ മാച്ചസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം തീരുന്ന വരെ നിങ്ങൾ സേഫായിരിക്കുക, ഇതിനൊന്നും കളിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് തീരെ പറ്റത്തില്ല, മൊബൈലിൽ ഒരു ചെറിയൊരു അഡിക്ഷൻ പോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സജഷൻ തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത്രയും നാളത്തേക്ക് നിങ്ങൾ ഇത്രയധികം വീഡിയോസ് കണ്ടിരിക്കുക, അതിൽ ഞാൻ GL ടിപ്സ് ആണെങ്കിലും സ്മോൾ ലീഗിൻ്റെ ടിപ്സ് ആണെങ്കിലും എല്ലാം മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് പേര് ഇത് കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് പുതിയ യൂസേഴ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ എന്തെങ്കിലും യൂസേഴ്സിന് പുതുതായിട്ട് ടിപ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും നാളത്തേക്ക് ഈ വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു കാര്യം കടന്നു പോകും, ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇത് കഴിഞ്ഞ് തിരിച്ചു വരാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സജഷൻസ് തരാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ക്യൂസ് ഗെയിംസ് ഉണ്ട്, നോസ്ട്രാ പ്രോ പോലത്തെ ഒരുപാട് ആപ്സിൽ ഗെയിംസ് വരുന്നുണ്ട്, ക്യൂസ് വരുന്നുണ്ട്. ക്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഇട്ട് കളിക്കാം. അതിൽ പലതരം ക്യൂസ് ഉണ്ട്, ക്രിക്കറ്റ് ക്യൂസ് ഉണ്ട്, ഇമേജ് ക്യൂസ് ഉണ്ട്, പിന്നെ ടോപ്പിക്കൽ ടിപ്പിക്കൽ GK ഉണ്ട്, മാത്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഓരോരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോരോ ടൈം സ്പാനിൽ അവർ ഓരോരോ ക്യൂസ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യൂസ് കളിക്കാം, നിങ്ങൾക്ക് ക്യാഷ് ഇട്ടും കളിക്കാം, അല്ലാണ്ട് ഫ്രീ ആയിട്ടും കളിക്കാം. വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കളിക്കാം ഫ്രീ ആയിട്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഡെയിലി 2 ഫ്രീ ആയിട്ട് കളിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജയിച്ചു കഴിഞ്ഞാൽ പ്രോമോയിലോട്ട് 2 രൂപ എന്തോ കയറും, ബാക്കി നിങ്ങൾക്ക് ക്യാഷ് എന്ന് വെച്ചാൽ ക്യാഷ് ഇട്ട് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. പിന്നെ അവോയ്ഡ് ഗിൽ, ഇതും കൂടെ എനിക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ട്, അവോയ്ഡ് ഗള്ളി മാച്ചസ് ഇൻ മൈ ടീം 11, മൈ ഫാം എക്സെട്ര. നിങ്ങൾ ടിപ്പിക്കൽ ഇൻഫർമേഷൻസ് കിട്ടുന്ന മാച്ചുകൾ മാത്രം കളിക്കുക, ഇങ്ങനത്തെ മാച്ചസ് കളിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും പറയുന്നു ഈ ഒരു ടൈം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ വളരെ പത്തറ്റിക്കാണ്. ഇന്ന് തന്നെ 3000, ഇപ്പം ഞാനിപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, 12:40 ഇപ്പോഴത്തെ ടൈം. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമല്ല സ്റ്റോക്കിൽ. ഒരുപാട് ഒട്ടും ഫേവറബിൾ അല്ല മാർക്കറ്റ്, വളറ്റൈലാണ്, അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു, 45 മിനിറ്റ്സ് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു നല്ല ടൈമല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ സജഷൻസും ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പക്ഷേ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്, ഇനിയും താഴോട്ട് പോകാം, ചിലപ്പോൾ മുകളിലോട്ട് പോകാം. ഇന്ന് എന്തെങ്കിലും ഇപ്പം മാർക്കറ്റ് റെഡിൽ നിൽക്കുവാണ്, ഇപ്പം എന്തെങ്കിലും മാർക്കറ്റ് ബുള്ളിഷാണ്, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അത് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ മൂവ് ചെയ്യുന്നവരെ. ഓക്കെ.
പിന്നെ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, എൻജോയ് ടൈം വിത്ത് ഫാമിലി. നിങ്ങൾ ഫാൻറ്റസി കളിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരുപാട് നല്ലൊരു കുറച്ച് ടൈമുകൾ മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാച്ചസൊക്കെ നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാച്ചിൻ്റെ അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോബബ്ലി നമുക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല ഇവരോടൊന്നും സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഫോളോ ഗവൺമെൻറ് റൂൾസ്. അവർ പറയുന്ന എല്ലാ റൂൾസും, അവർ ലോക്ക്ഡൗൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ എല്ലാം സഹകരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം, നോർമലി മാച്ചസ് ഇല്ല ഇത് ഡ്രീം ലെവലിൽ, പിന്നെ പുറത്തിറങ്ങി നടക്കുന്നവരാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ നോർമലി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ഇതല്ലാണ്ട് യാതൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ സഹകരിക്കുക. സ്റ്റേ ഇൻഡോഴ്സ് ആൻഡ് സ്റ്റേ സേഫ്. ക്വാറന്റൈൻ പറഞ്ഞിരിക്കുന്ന സമയമാണ്, ഗവൺമെൻറ് റോളും കൂടെ ഉള്ളതാണ്. അപ്പോൾ അധികം പുറത്തൊന്നും ഇറങ്ങാതെ സമയം ഇതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക, പിന്നെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഒട്ടും പറ്റുന്നതെന്നുണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുക, മൂവീസ് കാണുക, റിലാക്സ് ചെയ്യുക. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, ഇതുപോലൊരു സമയം ഇത്രയും ഫ്രീ ടൈം കിട്ടുന്നു, വേറെ കിട്ടാൻ പോകുന്നില്ല. വീണ്ടും ഈ കാലഘട്ടം മാറും, ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ സിറ്റുവേഷൻ എല്ലാം മാറും, പിന്നെയും പഴയ പോലെ ഡ്രീം ലെവലിൽ മാച്ചസ് ആയിടുകയും മാച്ചസ് വരും. അപ്പോഴും നമ്മൾ പിന്നെയും പഴയ ലോകത്തേക്ക് പോകും. പക്ഷെ നമുക്ക് ഈ ഒരു ടൈം നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ടൈം ആക്ച്വലി ഒരു പോസിറ്റീവായിട്ട് കാണുക, നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു എന്തെങ്കിലും ഒരു ചാനലോ വാട്സാപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ തന്നെ ഒരു ഗ്രൂപ്പോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തുകൂടി എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഞാൻ തുടങ്ങുന്നില്ല, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പോകെ പോകെ എനിക്ക് ചിലപ്പോൾ തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്തായാലും അറിയിക്കും. ഞാൻ ചിലപ്പോൾ തുടങ്ങും, ചിലപ്പോൾ ഞാൻ ചാനൽ തുടങ്ങത്തില്ല, മിക്കവാറും ഗ്രൂപ്പായിരിക്കും. കാരണം എനിക്ക് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല, അതാണ് ചാനൽ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സജഷൻസ് വേണം എനിക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ. കാരണം ഞാനൊരിക്കലും ഭയങ്കര വലിയൊരു പ്ലെയർ അല്ല, എനിക്കും ഇത് പറ്റാറുണ്ട്, അതായത് എന്താ മീൻസ് ലോസ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കളിച്ച് തുടങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സൽ ഷീറ്റ് പോലെ ഒന്നും സ്റ്റാർട്ട് ചെയ്യുക. എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 1 നിങ്ങൾ എത്ര കാശ് ഇട്ടു, അതൊരു കോളം എക്സൽ ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി, ഓക്കെ, അത് ലോസാണോ ഗെയിനാണോ, അങ്ങനെ അങ്ങനെ ഒരു ചാർട്ടായിട്ട് പോകുമ്പോൾ മാസാവസാനം നിങ്ങൾ നോക്കുക. നിങ്ങൾ മാസാവസാനം ഹെവി ലോസാണെന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ നിങ്ങളൊന്ന് എടുത്തുക, കണ്ടിന്യൂ ചെയ്ത്, കാരണം നിങ്ങളുടെ ലക്ക് ഫേവർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക, വേണമെങ്കിൽ ഒരു മെയ് മാസം കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തോളൂ, പിന്നെ ജൂണിൽ പിന്നെയും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ചിലപ്പോൾ ഡബിൾ പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലാണ്ട് ഒരു മാസം കംപ്ലീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, മാസം ഫുള്ളാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു ദിവസം നിങ്ങൾ ലോസാണ് അല്ലെങ്കിൽ ഒരു 15 ദിവസം ലോസാണ് കാര്യമില്ല. കാരണം ഒരു 15 ദിവസമാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 15 ദിവസം മാത്രം മതി നിങ്ങൾ തിരിച്ചു കയറാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം, കാരണം ഇപ്പോൾ ഒത്തിരി ടൈമുണ്ട് വീഡിയോ ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടൈം ഇതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എൻ്റെ വീഡിയോസ് ഫുള്ള് കാണുക ഇതിനകത്ത് കിടക്കുന്നത്, കാരണം ഒരുപാട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് പറയുക. കാരണം ഇപ്പോൾ ഇൻഫർമേഷൻസ് സ്വരൂപിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല, ഒരു മാച്ചസും ഇല്ല ഒന്നിലും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ സേഫ്, ധാരാളം വെള്ളം കുടിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നന്ദി.